ജയനൊന്നും പറഞ്ഞില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം മന്ദാകിനി വല്യമ്മയെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരുന്നു. പ്രസയുടെ ഈ തീരുമാനം എന്തുകൊണ്ട് നല്ലതാ, പ്രത്യേകിച്ചും ഈ ഒരവസ്ഥയിൽ. അല്ല, ആദിമോൻ കണ്ടിട്ടുണ്ടോ ഈ മന്ദാകിനി വല്യമ്മയെ? ഞാൻ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്നാമത് എനിക്ക് ഈ മന്ദാകിനി മുത്തശ്ശിയെ ഭയങ്കര പേടിയാ. നല്ല തങ്കപ്പെട്ട സ്വഭാവ, പക്ഷേ എല്ലാവരും വെറുപ്പിക്കും. ഈ മന്ദാകിനി വല്യമ്മയുടെ മുമ്പില് നാട്ടുകാർ വരെ നല്ല ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ നിൽക്കൂ. അഭ്യാസം ഒന്നും വല്യമ്മയുടെ അടുത്ത് നടക്കില്ല. തരികിട ആര് കാണിക്കുന്നു അവരെ ഒതുക്കി കളയും. കള്ളത്തരം കാണിക്കുന്നവരെ വല്യമ്മ ഒതുക്കി ഓടിച്ചു കളയും. അതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ നേരുന്നറിയുള്ളവര് മാത്രമേ വല്യമ്മയുടെ മുമ്പിൽ നിവർന്ന് നിൽക്കൂ. കളവും വഞ്ചനയൊക്കെ ചെയ്യുന്നവരെ വല്യമ്മയ്ക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. വെളുത്തമ്മ എന്ന നാട്ടുകാര് എല്ലാം പുള്ളിക്കാരിയെ വിളിക്കുന്നത്. ആ പണ്ടെങ്ങാണ്ടോ കുറച്ചു കാലം ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ പ്രസാ? ആ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ച ആളല്ലേ. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് രണ്ട് എതിർ പാർട്ടിക്കാരും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് വല്യമ്മയെ പ്രസിഡന്റ് ആക്കി. വല്ലാത്തൊരു ആജ്ഞാശക്തിയാ, കമാൻഡിങ് പവർ. ദേവമംഗലത്തേക്ക് വന്ന ഈ മംഗള അപ്പച്ചി കണ്ടം വഴി ഓടും. അത് ശരിയാ, അപ്പച്ചിയുടെ എന്നല്ല ആരുടെയും ഒരു നമ്പറും അവരുടെ മുമ്പിൽ ചെലവാവില്ല. ദുർഗ അനുസരിപ്പിക്കാൻ വൃന്ദാകിന് വല്യമ്മയെ കൊണ്ടേ സാധിക്കും. വല്യമ്മ പറഞ്ഞ ദുർഗ രണ്ട് കൈയും കെട്ടി നിന്ന് കേൾക്കും. പണ്ടൊരിക്കലൊരു സംഭവം ഉണ്ടായി, അത് ജയനും പ്രിയക്കൊന്ന് അറിയില്ല. പണ്ട് ദുർഗയ്ക്ക് എന്നോട് ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അന്ന് ഈ പിള്ളേരൊന്നും അത്ര വളർന്നിട്ടില്ല. ദുർഗ അന്ന് എന്നോട് പിണങ്ങി ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. ഈ കാര്യം എങ്ങനെയോ വല്യമ്മ അറിഞ്ഞു. പിന്നെ കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടങ്ങ് ചെന്നില്ലേ. എടാ ദുർഗയുടെ വീട്ടിലേക്ക് പൂക്കുല പോലെ വരച്ചിട്ടാ ദുർഗ ദേവമംഗലത്തേക്ക് തിരിച്ചു വന്നു. അതുകൊള്ളാലോ. എന്നാ ദേവമംഗലത്തിന്റെ ശുദ്ധിയത്സവം നടത്താൻ ഈ മുത്തശ്ശി ഒന്ന് നേരത്തെ. എന്നിട്ട് ഇത് ആരാ വന്നിരിക്കുന്നത്? കുട്ടാ ഇരിക്കടാ. നീ വല്യമ്മയെ മറന്നോ ചക്കരെ? ഇല്ല വല്യമ്മ, പണ്ടുണ്ട കണ്ണുകളും ലേശം കുടവയറും ഒക്കെ ആയി, നല്ല പോലെ ഉരുണ്ടിരുന്നതാ. ഇപ്പൊ രൂപയെ മാറി, ഇപ്പൊ അതിലും വലിയ സുന്ദർക്കുട്ടപ്പനായിട്ടുണ്ട്. എന്റെ പൊന്നുകുട്ടന്റെ കല്യാണത്തിന് വരാൻ വല്യമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതൊരു വലിയ സങ്കടം തന്നെയാ. അന്ന് വരാത്തിന്റെ കുറവ് കൂടി ഈ വരവിന് തീർക്കണം. വല്യമ്മയുടെ വരവേ നമുക്ക് ആഘോഷാക്കണം അല്ലേ? പിന്നെ നമുക്ക് ആഘോഷിക്കാവടാ, ഈശ്വര സഹായിച്ച് അതിന് നമുക്ക് ഇന്നെന്താ കുഴപ്പം? നമുക്കേ ഇതൊരു ഉത്സവമാക്കണം. പ്രസാദേ വേണ്ട, ഉത്സവം ആക്കാൻ ഞാനെന്താ ദേവിയാണോ? അഹങ്കാരം വേണ്ട, ഇത്രയും ആയുസ് കൂട്ടിത്തന്നതിന് ദൈവത്തോട് നന്ദി പറയണം. ചക്കരക്കുട്ടനെ കണ്ടു. ചക്കരക്കുട്ടിയെ കണ്ടില്ലല്ലോ. എവിടെ നിന്റെ ഭാര്യ? വല്യമ്മയുടെ പഞ്ചവർണക്കിളി. എന്താ എന്താ എല്ലാവർക്കും ഒരു മിണ്ടാട്ടോ ഇല്ലായ്മ? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ കാര്യം? എന്താ ആരും ഒന്നും പറയാത്തത്? എന്റെ മുമ്പിൽ ആരും ഒന്നും ഒളിക്കാൻ ശ്രമിക്കരുത്. എന്തി എന്റെ കുഞ്ഞ്, എന്റെ തുളസിമോള്, ആദികുട്ടന്റെ ഭാര്യ. നിന്റെ നാവിറങ്ങിപ്പോയോ? എവിടെ തുളസിമോള്? തുളസി അവളുടെ വീട്ടിലാ. വീട്ടിലോ?
എനിക്ക് അവളെ ഇപ്പൊ കാണണം. എത്രയും വേഗം അവൾ ഇവിടെ എത്തണം എന്റെ മുമ്പിൽ. മനസ്സിലായോടി നിനക്ക്? മനസ്സിലായി. എനിക്കവളെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രസാദായിട്ടും വിളിക്കും. എടോ, ഞാൻ തുളസി മോളെ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരില്ല. എടോ, ഇത് മന്ദാഗിനി വല്യമ്മയുടെ ഓർഡർ ആണ്. തനിക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിളിച്ചാ മതി. എന്താ ഇവിടെ പ്രശ്നം? എടാ, തുളസി മോളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. ഞാൻ വിളിച്ചാലൊന്നും തുളസി മോളെ എനിക്കറിയില്ലേ. അതി, നീ അവളെ വിളിക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. എങ്ങനെ? നീ വിളിച്ചാ തുളസി ഇങ്ങോട്ട് വരാൻ പറയാ. എന്നെയൊന്നും കിട്ടില്ല അതിന്. എന്റെ ഭാര്യ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവളെ നാണം കെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ല, അതെ മന്ദാഗിനി വലിയ പറഞ്ഞതേ അമ്മയോട്, അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് വിളിച്ചാൽ മതി. അതെ, അച്ഛാ ചെലപ്പോ തുളസിയുടെ കാല് പിടിക്കേണ്ടി വരും, എന്നാലേ അവള് വരും. ആരുടെയും കാലൊന്നും പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഈ കാര്യം കാണാനേ കഴുത ചിലപ്പോ കാലം പിടിക്കേണ്ടി വരും അല്ലേ? എന്താ? അല്ല, ഈ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കേണ്ടി വരുന്നു. അങ്ങനെ പറയാം. എന്തായിടും? എന്താ മേ പ്രശ്നം? ഇത് പ്രശ്നം തന്നെയാ. എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടില്ല. എന്താ കാര്യം എന്ന് പറയൂ. കാര്യം എന്താ? അവൾക്കേ പഴയ വൈരാഗ്യം, പക, എന്നോടുള്ള ശത്രുത. അതൊക്കെ പെട്ടെന്ന് മറക്കണമെന്ന് വെച്ചാ നടക്കുന്ന കാര്യമാണോ? ഇടോ, അവൾ ആധ്യാത്മിക ഗുരുവൊന്നും അല്ലല്ലോ, ഒരു സാധാരണ പെൺകുട്ടിയല്ലേ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അടക്കി വെക്കുക. ഞാൻ ദുർഗയുടെ ഞാനെന്ന ഭാവം അവസാനിപ്പിക്കാൻ ഇപ്പൊ ഇവിടെ അവതരിച്ച വനദുർഗയാണ് മന്ദാഗിനി വല്യമ്മ. ടങ്ങിയെ പറ്റൂ ദുർഗ. എന്നിട്ട് തുളസി എന്ത് പറഞ്ഞു? അവൾ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ എന്നോട് സംസാരിക്കാനോ തയ്യാറല്ല. ഈ വല്യമ്മ വലിയ ഉപദ്രവാവോ മാമസ? ഇത് പ്രശ്നമാവും. അവര് നമ്മുടെ പ്ലാനുകൾക്കെല്ലാം ഒരു വലിയ തടസ്സമാ. പിന്നെ എത്ര വലിയ മരം ആയാലും തലയ്ക്കും ഈതേ വളർന്നാൽ വെട്ടിക്കളയെ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മള് കെട്ടിപ്പൊക്കിയ പ്ലാനും പദ്ധതിയും ഒക്കെ തകർന്ന് തരിപ്പണാവാൻ തരിപ്പണോ? എന്താ സുലുതി, എന്താ ഈ പറയുന്നേ? ദേ, ദുർഗീച്ചയും വിളിച്ചോണ്ടേ ആ വല്യമ്മ തുളസി കൂട്ടിക്കൊണ്ടുവരാമോ? മാമോസേ, എന്താ മാമോസേ ഇതൊക്കെ? ദേ, ഇത് വലിയ പ്രശ്നമാണ് അപ്പച്ചി. ഈ വല്യമ്മ ഇടപെട്ട നമ്മുടെ എല്ലാ മനക്കോട്ടകളും തകരും. പിന്നെ ദുർഗേച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാ സുലു, ഞാൻ ഈ കരി എങ്ങനെ തരണം ചെയ്യൂ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ഈ വല്യമ്മക്ക് അനുസരിപ്പിച്ചുള്ള ശീലമേ ഉള്ളൂ. ദുർഗേച്ച അവരുടെ മുമ്പില് രണ്ടു കൈയും കെട്ടി എന്നതുപോലെ നിൽക്കുന്നത്. ഈ വല്യമ്മ എന്ത് പറഞ്ഞാലും ദുർഗേച്ചയ്ക്ക് അനുസരിക്കേണ്ടി വരും. ശല്യം, ആ കിളവി ഒരു പുലിവാലായല്ലോ. ഓഹ്, എന്റെ അപ്പച്ചി, എലിയും പുലിയും ഒന്നും അല്ല. അവരൊന്നും അന്തരം കടുവയാ. വെളുത്തമ്മ ദുർഗാന്റെ വിളിച്ചോണ്ട് പോയി, ആ തുളസിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അവള് പിന്നെ ആദ്യായിട്ടെന്റെ ഭാര്യയാവും. അത് തന്നെ. അപ്പച്ചി, ഈ ആദ്യം തുളസിയും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ആ പിണക്കവും മാറ്റി അവരെ ഒരുമിപ്പിച്ചിട്ടേ ഇവിടുന്ന് വല്യമ്മ പോവും. നീ ഒന്നും മിണ്ടാതിരിക്കും. അതല്ല അപ്പച്ചി, ഈ വല്യമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ മിടുക്കിയ. മമ്മൂസേ, എന്റെ ആദ്യായിട്ട് പിന്നെ കൈവിട്ട് പോവാണോ? ഈ വല്യമ്മ ദേവമംഗലത്തേക്ക് വരുമെന്ന അറിവ് കിട്ടിയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. മാമസേ, മാമസേ, എന്താ ഒന്ന് മിണ്ടാ നിക്കുന്നേ? നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. മന്ദാഗിനി വല്യമ്മ ഏതറ്റം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ചേട്ടാ, വല്യമ്മ അവിടെ വന്നിട്ട് നമ്മളൊന്ന് കാണാൻ ചെല്ലാതിരിക്കുന്നത് മോശമല്ലേ? മോശമാ? മോശം നല്ല പറയേണ്ടത്, മര്യാദകേടാ. പക്ഷേ നമ്മൾ മാത്രമായിട്ട് എങ്ങനെ പോകും? തുളസിമോൾ എവിടെയെന്ന് വെളുത്തമ്മ ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? വെളുത്തമ്മ വന്നിട്ട് മറ്റെന്ത് പ്രശ്നം മറ്റാരോടുണ്ടെങ്കിലും കാണാൻ ചെല്ലാത്തത് ഒരു അധിക പ്രസംഗമായിട്ട് വെളുത്തമ്മ കാണും. അതൊരർത്ഥത്തിൽ ശരിയാ. പക്ഷേ തുളസിമോളോടൊപ്പം നമ്മളും ഇങ്ങനെ ഇരിക്കുന്നത് അല്ല, നമുക്ക് പോയൊന്ന് കാണാൻ ചെയ്യട്ടെ. അവൾക്ക് വല്ല പനിയോ മറ്റോ ആണെന്ന് പറയാം. അതാണല്ലേ നല്ലത്. ആരോ വന്നല്ലോ, ഏട്ടനായിരിക്കും. മോളിങ്ങട് വന്നേ, ആ ഇവിടെ നിന്നേ. അങ്ങനെ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും പോലെ തന്നെയുണ്ട്, ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും പോലെ, ശ്രീരാമചന്ദ്രനും സീതാദേവിയും പോലെ. ഇനി ഇവളെ ഇങ്ങനെ പുഴത്തിയ ഞാൻ സ്വയം പൊട്ടിത്തെറിക്കും. ദൈവത്തിന്റെ അത്ഭുതമായത്. ആദിമോനെ തുളസിമോൾക്ക് വേണ്ടിയും തുളസിമോളെ ആദിമോനു വേണ്ടിയും ദൈവം അറിഞ്ഞു സൃഷ്ടിച്ചത് തന്നെ. ഇനിയെന്താ ഒരു അമാന്തം? ദുർഗയ്ക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ താലോലിച്ച് താരാട്ടു പാടി ഉറക്കാൻ മോഹമില്ലേ? ദുർഗയ്ക്ക് മാത്രം പോരല്ലോ, ഒരപ്പൂപ്പനും ഒരമ്മൂമ്മയാകാനുള്ള ആഗ്രഹം പ്രിയയ്ക്കും ജയനും ഇല്ലേ? അതേ ആഗ്രഹം പ്രസാദനും ഇല്ലേ? വിശേഷം ഉണ്ടാകാനുള്ള സമയമായല്ലോ, എന്താ ആവാത്തെ? എന്റെ ചോദ്യം കേട്ടില്ലേ? എന്താ ആർക്കൊരു മിണ്ടാട്ടം ഇല്ലാത്തത്? വിഷമിക്കേണ്ട, എല്ലാ കാര്യത്തിനും ദൈവം കനിഞ്ഞല്ലേ പറ്റൂ. ദൈവപ്രസാദം ഉണ്ടാവണം. നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരാഴ്ച തറവാട്ടിൽ ഒരുമിച്ച് താമസിക്കണം. ശ്രീ ഭഗവതി കനിയും അനുഗ്രഹിക്കുകയും ചെയ്യും. വൈകാതെ സന്താനഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ വരാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറായിക്കോളൂ. ആ തറവാട്ടിൽ താമസിച്ച ശ്രീഭഗവതിയുടെയും ശ്രീ പരമേശ്വരന്റെയും അനുഗ്രഹം മാത്രമല്ല കിട്ടുക, പരദേവതമാരുടെ കൃപാകടാക്ഷവും ഉണ്ടാവും. മരിച്ചു മണ്ണടിഞ്ഞ കാരണവന്മാരുടെ ആത്മാക്കളും ഉണ്ട്. പറയേ, ആദിമോൻ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോ എന്റെ മോളെന്തിനാ കരയണത്? പറയേ, വല്യമ്മയോട് പറയേ, ഒന്നും പേടിക്കണ്ട, എന്നോട് പറഞ്ഞ എല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാവും. പറയും മോളെ.
ഇവൾക്ക് ഇപ്പോഴും പേടിയാ വെളുത്തമ്മ. പേടിയോ? എന്തിന്? ഞാൻ സത്യം മുഴുവൻ വെളുത്തമ്മയോട് തുറന്നു പറയാം. എന്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ല. സത്യം പറഞ്ഞ ഈ നിൽക്കുന്ന തുളസിയെ കൊല്ലാൻ വരെ എന്റെ അമ്മ കൊട്ടേഷൻ കൊടുത്താ. അയ്യോ, ചിലതൊക്കെ ഞാൻ ഊഹിച്ചു. ഊഹിച്ചതിനും അപ്പുറത്താണല്ലോ കാര്യങ്ങള്. ബാക്കി കൂടി പറയേ. അമ്മായിമ്മയുടെ പോര് എനിക്കാദ്യമേ മണത്തു. പക്ഷേ ഇത്ര ഭീകരമായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. ആ, ഇനി നിങ്ങളെ ആര് തടയില്ല. ഇത് പറയുന്നത് ഈ മന്ദാഗിനിയാ. തുളസി, എന്താ നിന്റെ ഭാവം? ചോദിച്ചേ കേട്ടില്ലേ എന്താ നിന്റെ ഉദ്ദേശമെന്ന്? നിന്റെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോ നിനക്ക് മാത്രം ഒരു സന്തോഷമില്ലായ്മ. എന്താ അതിന് കാരണം? ആദിമോന്റെ നിന്റെയും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാ ഞങ്ങൾ ഏത് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. വെളുത്തമ്മ ദൈവം നേരിട്ട് കൊണ്ടുവന്നതാ. പക്ഷെ അനുഗ്രഹിച്ച ദൈവത്തെ നീ നിന്ദിക്കുന്നു. പെൺകുട്ടികൾക്ക് ഇത്രയും ധിക്കാരം പാടില്ല. ദൈവമംഗലത്തിൽ നിന്ന് ഇപ്പൊ ഏട്ടൻ ഇങ്ങോട്ട് വരും. നീ വേഗം റെഡിയായിട്ട് വാ, കുടുംബക്ഷേത്രത്തിലേക്ക് പോവാൻ. ദമ്പതി പൂജയ്ക്ക് ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് വരില്ല. ആദിയുടെ കൂടെ തറവാട്ടിൽ താമസിക്കുക. ഇത് ആശ്ചര്യമായിരിക്കുന്നു. വെളുത്തമ്മ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇത് എത്ര കാലമായി. നേരിട്ട് വരില്ലെന്നേ ഉള്ളൂ തിരുമേനി. തറവാട്ടിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന നിത്യവും ഇവിടുത്തെ ഭഗവാന്റെയും ദേവിയുടെയും മുന്നിൽ എത്തുന്നുണ്ട്. ക്ഷേത്ര കാര്യങ്ങൾക്ക് ഒരു മുട്ടും വരാതെ ഞാൻ നോക്കണില്ലേ? അത് ചോദിക്കാറുണ്ടോ? ഒന്നും ആവശ്യപ്പെടേണ്ടതില്ലല്ലോ, എല്ലാം അറിഞ്ഞു ചെയ്യുകയല്ലേ വെളുത്തമ്മ. അതിന്റെ ഐശ്വര്യം കൊണ്ട് തന്നെ ആയിരിക്കണം നടവരവും കൂടിയിരിക്കണം. ആഹാ, കൃഷ്ണപ്രസാദ് സാറല്ലേ? കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. സാറും ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി തിരക്ക് എനിക്കറിയാലോ. വന്നാട്ടെ. തിരുമേനിയും വല്യമ്മയെ നമ്മൾ വിളിക്കുന്ന പോലെ വെളുത്തമ്മ എന്നാണല്ലോ വിളിക്കുന്നത്. തിരുമേനിയും നമ്മുടെ ബന്ധത്തിലുള്ളതാ? സ്വന്തക്കാരായതുകൊണ്ടല്ല അങ്ങനെ വിളിക്കുന്നത്. വല്യമ്മ എന്നുള്ളത് സ്ഥാനപ്പേരാ. വല്യമ്മയുടെ പ്രായത്തിലുള്ളവരും വല്യമ്മയെ വെളുത്തമ്മ എന്ന് വിളിക്കും.
പ്രസാദ് സാറിന്റെ മകളാണല്ലേ? അതെ, മകൾ. അതെ തിരുമേനി, എന്റെ മകള് തന്നെ. ഈശ്വരന്മാരുടെ മുന്നിൽ വെച്ച് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. പറഞ്ഞു കേട്ടില്ലേ, ആദിക്കും തുളസിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശീലം എനിക്കില്ല. സാരമില്ല, ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞാൽ മതി. മഹാദേവ, ദേവി, മറ്റുള്ളവരുടെ ഇടപെടലുകൾ കാരണമാണ് ആദിയുടെയും തുളസിയുടെയും ജീവിതം നാശമായത്. അവരുടെ ജീവിതം തകരാൻ ആഗ്രഹിക്കുന്ന ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകണേ. എന്താ പ്രാർത്ഥിക്കാത്തത്? എല്ലാവരും നമ്മളെയാണ് ശ്രദ്ധിക്കുന്നത്. ആദിയെയും തുളസിയെയും ജീവിക്കാൻ സമ്മതിക്കാത്തത് താനാണെന്ന് ഈ നിൽപ്പ് കണ്ട തിരുമേനിക്ക് മനസ്സിലാവും. തിരുമേനി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പ്രാർത്ഥിക്കേ. പൂജ നടന്നേ മതിയോ? അതിന് തന്റെ പ്രാർത്ഥന കൂടിയേ തീരുന്നാണെങ്കിൽ താൻ പ്രാർത്ഥിച്ചേ മതിയാവും. താൻ തന്റെ ആത്മശത്രുവായി സങ്കല്പിച്ചിരിക്കുന്ന തുളസിക്ക് നല്ല ജീവിതം കൊടുക്കണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ തിരുമേനിയുടെ മുമ്പിൽ നന്നാണ് കിടും. തന്റെ ശരിയായ സ്വഭാവം അദ്ദേഹം പറഞ്ഞ് നമ്മുടെ കുടുംബക്കാരെ മുഴുവൻ അറിയും. ആദിയുടെയും തുളസിയുടെയും പേരിൽ ദമ്പതി പൂജ നടത്താൻ അനുവാദം വേണമെന്നും പൂജ സ്വീകരിച്ച് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ള ഒരു കുടുംബജീവിതം നൽകണമെന്നും പ്രാർത്ഥിക്കുക. വേഗം പോണം, തന്റെ കളിക്ക് നിന്ന് തരാൻ എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവസാനമായിട്ട് പറയാ, അനുസരിച്ചില്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ കൈയിന്റെ ചൂട് താൻ അറിയും. തന്റെ കാരണം ഞാൻ പൊട്ടിക്കും. ഇപ്പോ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് ചെയ്യണം. ഉമാ മഹേശ്വര, ആദിയുടെയും തുളസിയുടെയും പേരിൽ ദമ്പതി പൂജ നടത്താൻ അനുവാദം തരണേ. എന്താ ദുർഗാന്റി തിരിച്ചു വരാത്തെ? ഞങ്ങൾ ഇവിടെ ദുർഗാന്റിയെ കാത്തിരുന്ന് വിഷമിക്കുക. ഞാൻ വരൂ ആതിരേ.
അവിടെ ആ കുടുംബക്ഷേത്രത്തിലുള്ള ദമ്പതി പൂജ കഴിഞ്ഞോ ദുർഗാണ്ടി? കഴിഞ്ഞില്ല. തിങ്കളും തിരുവാതിരയും ഒത്തുവരുന്ന ദിവസം വേണം പൂജ ചെയ്യാനെന്നാ തിരുമേനി പറഞ്ഞത്. അതായത് അടുത്ത തിങ്കളാഴ്ച. എന്താ അതിരെ, എന്താ നീ ഒന്നും മിണ്ടാത്ത? എനിക്ക് വല്ലാത്ത ടെൻഷനോ ദുർഗാണ്ടി. ആ വല്യമ്മ പറയുന്നത് കേട്ട് ദുർഗാണ്ടിക്ക് അനുസരിക്കേണ്ടി വരുമെന്നാ എന്റെ പേടി. നീ ഒരു കാരണവശാലും പേടിക്കണ്ട, നിനക്ക് ഞാനില്ലേ അതിരെ. എന്റെ മരുമോളായിട്ട് ഞാൻ എന്റെ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് നിന്നെയാ. അക്കാര്യം നടന്നിരിക്കും. ഈ ആദിയുടെ ഭാര്യയായിട്ട് ദേവമംഗലത്ത് ജീവിക്കും. ഇതാണ് സത്യമാവാൻ പോകുന്നത്. ആരൊക്കെ ഈ ദുർഗയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോൽക്കില്ല. ഞാനേ ജയിക്കൂ. തോൽക്കാനേ എനിക്ക് മനസ്സില്ല. ഞാൻ തോറ്റ ചരിത്രവും ഇല്ല. അതൊക്കെ എനിക്കറിയാം ദുർഗാണ്ടി. എന്നെ വെട്ടിവീഴ്ത്താനും ഒരു പാഠം പഠിപ്പിക്കാനും ഒത്തിരി പേര് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു ആട്ടിൻ കുഞ്ഞിനെ പോലെ അടങ്ങി ഒതുങ്ങി നിൽക്കായിപ്പോ. എന്റെ ഉള്ളിലെ ഒരു കടുവ കിടപ്പുണ്ടെന്നും അത് ഏത് നേരത്താ അവരുടെ നേരെ ചാടുക എന്നതും പാവം അവർക്ക് അറിഞ്ഞൂടാ. നടക്കട്ടെ. നീ ഫോൺ വെച്ചോ, എന്നിട്ടേ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ദേവമംഗലത്തെ മരുമാളല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആൻഡി. എന്തായി അതിരെ, സന്തോഷായോ? സന്തോഷായി സുലു ആൻഡി. ദുർഗാണ്ടിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് വന്നു. എടി, എന്റെ ദുർഗേച്ചിയെ തോൽപ്പിക്കണമെങ്കിലേ ആ തുളസിയും കൂട്ടരും ഒന്നുകൂടെ ജനിക്കണം. അതറിയാവോ നിനക്ക്? ഞാൻ ദേവമംഗലത്തെ മരുമോള സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോളം പറഞ്ഞു ദുർഗാണ്ടി. എന്നാൽ ആ ദുർഗയുടെ അനിയത്തി എന്ന നിലയ്ക്ക് ഞാനും പറയുന്നു, നീ വെളുക്കുവോളം സ്വപ്നം കണ്ടുറങ്ങണം ആദിത്യന്. പിന്നെ വരുവോ വരില്ലേന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി എന്റെ നാവിൽ നിന്ന് കൂടി അത് കേൾക്കണം അല്ലെ? ഈ ദേവമംഗലത്ത് മാഫിയ സംഘം പോലെ പ്രവർത്തിച്ച ഒരു പരദൂഷണ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു നാൽവർ സംഘം. അതിലെ പ്രധാനി മംഗള കണ്ടം വഴി ഓടി. ബാക്കിയുള്ള കമ്മിറ്റിയെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി ദുർഗയുടെ അരികും പറ്റി നിന്ന് ഈ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ആരും നോക്കണ്ട. ദുർഗയ്ക്ക് ഒരു മാനസാന്തരം സംഭവിച്ചു എന്ന് കരുതിയാ മതി. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ഈ വീട്ടിൽ വേലവെപ്പ്, പാരവെപ്പ്, കുതികാൽ വെട്ട്, കുശുമ്പ്, കുന്നായ്മ അങ്ങനെയുള്ള കലാപരിപാടികൾ നിർത്തിവച്ചിരിക്കുന്നു. ഇതിൽ വിദഗ്ധരായിട്ടുള്ള കലാകാരികൾ അവരവരുടേതായിട്ടുള്ള വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഏതായാലും പരാജിതയായ ദുർഗ ഈ വക കലാസംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് രാജിവെച്ചതായതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി പറയാനുള്ളത് നിന്നോടാ. പണ്ടേ പറഞ്ഞ കാര്യം തന്നെയാണ്, ആദിയുടെ ഭാര്യയാക്കാമെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കണം. ഇവിടെ വന്നതും ഇവിടെ കഴിച്ചുകൂട്ടേണ്ടി വന്നതും ഒക്കെ ദുർഗേച്ചിക്ക് ഇഷ്ടായില്ലല്ലേ? ദുർഗേച്ചിയുടെ മുഖത്ത് അത് കാണാനുണ്ട്. എന്റെ ഇഷ്ടം ആർക്കും അറിയണ്ടല്ലോ. വല്യമ്മയും നിന്റെ ഏട്ടനും കൂടി കാര്യങ്ങൾ തീരുമാനിക്കും, മറ്റുള്ളവർ അതനുസരിക്കാൻ വേണം. അവരുടെ അടുത്ത തീരുമാനങ്ങൾ കാരണം ആർക്കും ഒരു ദോഷമൊന്നും വരുന്നില്ലല്ലോ. ആദിമോന്റെയും തുളസിമോളുടെയും നല്ലതിന് വേണ്ടിയിട്ടല്ലേ ദുർഗേച്ചി അവരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവര് നമ്മുടെ കുട്ടികളല്ലേ ദുർഗേച്ചി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യണ്ടേ? അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ മുഖം വേർപ്പിക്കുന്നത്? വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടല്ലോ. പൂജയുടെ ദിവസം നിശ്ചയിക്കാൻ അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി. ദേവമംഗലം വിട്ട് ഇവിടെ വന്ന് താമസവും ആയി. ഇനി പൂജ കഴിയുന്നവരെ ഇവിടെ കഴിയണം. അവിടുത്തെ കാര്യങ്ങൾ മോശമായാലും സാരമില്ല, മന്ദാഗിനി വല്യമ്മയുടെ തീരുമാനങ്ങൾ നടക്കണം. ഇതിൽ കൂടുതൽ എന്ത് വിട്ടുവീഴ്ചയാണ് ഞാൻ ചെയ്യേണ്ടത്?
ദുർഗേച്ചിയുടെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പൂജ നടത്തുന്നതിൽ ദുർഗേച്ചിക്ക് നല്ല ഇഷ്ടക്കേടുണ്ടെന്ന്. വെളുത്തമ്മയെ എതിരിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വെളുത്തമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ടെന്ന് മാത്രം. മനസ്സില്ല മനസ്സോടെ. വെളുത്തമ്മ എനിക്കല്ല പേടി, നിന്റെ ഏട്ടനാ. ഭർത്താവ് കെട്ടിലമ്മയുടെ സ്ഥാനത്ത് അവരോധിച്ച ആളെ ഭാര്യ എതിർക്കാൻ പാടില്ലല്ലോ. നീ പറഞ്ഞത് സത്യം തന്നെയാ. മനസ്സില്ല മനസ്സോടെ തന്നെയാ ഞാൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. പക്ഷെ ഞാൻ വെളുത്തമ്മ അനുസരിക്കുന്നത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാ. കാരണം വെളുത്തമ്മ ചെയ്യുന്നതെല്ലാം എന്റെ കുട്ടികൾക്ക് വേണ്ടിയാ. വെളുത്തമ്മ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അതുകൊണ്ടാ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് ദുർഗേച്ചിക്ക് ഇഷ്ടാവില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ദുർഗേച്ചയെ വിളിച്ചുണർത്തിയത്. എന്നെ വിളിച്ചുണർത്താൻ പറഞ്ഞത് വെളുത്തമ്മയാണോ? എന്തിന്? ഇനി എന്നെ കണി കണ്ടാലേ വെളുത്തമ്മയ്ക്ക് തൃപ്തിയാവുള്ളുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ദുർഗേച്ചി എന്നെ ചോദിച്ചു നോക്ക്. ദുർഗയ്ക്ക് എന്താ അറിയേണ്ടത്? എണീക്ക്, എണീക്കടി അങ്ങോട്ട്. എടി എഴുന്നേക്കാൻ. എടി ദുർഗ, ആദ്യം നീ എടാന്നാണോ വിളിക്കാറ്? അല്ല, പിന്നെ ആദ്യം തന്നെ. ആദ്യം മാത്രമേ വിളിക്കാറുള്ളോ? മോനെന്നും വിളിക്കാറുണ്ട്. ഇതാരാ? തുളസി. തുളസി നിന്റെ ആരാന്നാ ഞാൻ ചോദിച്ചത്. എന്താ ഒന്നും പറയാത്തത്? നിന്റെ ആരും അല്ലേ? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ? അത് വെളുത്തമ്മയ്ക്ക് അറിയാലോ. അതെനിക്കറിയാം. നീ അത് മറന്നുപോയോ എന്ന് അറിയാനാണ് ചോദിച്ചത്. പറയേ, തുളസി നിന്റെ ആരാ? മരുമകള്. എന്ന് വെച്ചാ ആദിയുടെ ഭാര്യ അല്ലേ? വെളുത്തമ്മയ്ക്ക് അറിയില്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കും. ചോദിക്കുന്നതിനൊക്കെ നീ മറുപടി പറയുകയും വേണം. ആദിയുടെ ഭാര്യ ആയതുകൊണ്ടല്ലേ ഇവള് നിന്റെ മരുമകളായത്. ആദിയെ മോനെന്നും അവന്റെ ഭാര്യയെ എടിയുന്നു. വീട്ടിലെ വേലക്കാരികളെ വിളിക്കുന്നത് പോലെ മോളെ എന്ന് തന്നെ വിളിക്കണം. വെളുത്തമ്മേ. വെളുത്തമ്മ തന്നെയാ പറയണത്. വിളിക്കേ. വിളിക്കാൻ. തുളസി, തുളസി മോളെ. അറിയണില്ലല്ലോ, ഉലുക്കി വിളിക്കേ. വിളിക്കാൻ. തുളസി മോളെ. നന്നായിട്ട് കുരുക്കി വിളിക്കേ. തുളസി മോളെ എഴുന്നേക്ക്. മോളെ, തുളസി. ദുർഗമ്മ ഉച്ചവരെയാണോ കിടന്നുറങ്ങണത്? ഉച്ചയൊന്നും ആയില്ല, നേരം വെളുത്തല്ലേ ഉള്ളൂ. തിരുമേനി പറഞ്ഞത് ഓർമ്മയില്ലേ? ദമ്പതി പൂജ നിശ്ചയിച്ചു കഴിഞ്ഞ വ്രതമെടുക്കണം. വ്രതമെടുത്തവര് നേരം വെളുക്കണവരെ കിടന്നുറങ്ങരുത്. ഹലോ, രണ്ടാളെന്താ ഈ മുറിയില്? ആദ്യമോൻ എഴുന്നേക്കല്ലേ. എന്താ വിളിത്തമ്മ? ഞാൻ പറഞ്ഞിട്ടേ എഴുന്നേക്കാവൂ. നിന്റെ പ്രശ്നം എന്താണെന്ന് പറയേ. പ്രശ്നമൊന്നുമില്ല വിളിത്തമ്മ. എങ്കി ആദ്യത്തെ കാലുതൊട്ട് വന്നിക്ക്. എന്റെ കാലുതൊട്ട് വന്നിക്കാനോ? എന്തിന്? ദമ്പതി പൂജയുടെ ചടങ്ങാ. പറഞ്ഞത് കേട്ടില്ലേ? കാല് തൊട്ട് വന്നിക്കൂ.
എന്താ വെളുത്തമ്മ ഇതിന്റെ ആവശ്യം? ഇങ്ങനെയൊക്കെ ചെയ്യണം ഒരു ഉത്തമയായ ഭാര്യ. വെളുത്തമ്മ ചെയ്യുന്നത് നല്ലതിനല്ല, നാശത്തിനാ. ഇവിടെ എല്ലാരോടും ഇതെങ്ങനെയാ പറയോ? തുളസി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലച്ചാ, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, പക്ഷെ വ്യക്തമായി പറഞ്ഞില്ല, പിറുപിറുത്തു. ഉറക്കെ പറയാൻ ധൈര്യമില്ലാത്ത കാര്യമാണ് അവനവനോട് തന്നെ പറയുക. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന അതിന്റെ അർത്ഥം എനിക്കറിയണം. നീ പറ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല, അച്ഛന് വെറുതെ തോന്നിയതാ. മനസ്സിലുള്ളത് തുറന്ന് പറയും മോളെ. മോളെ തുളസി, ആദ്യ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. മോളെ, അവനെയും കൂട്ടി പൂജാമുറിയിലേക്ക് വാ. ശരി. നിന്റെ വാക്കുകളിൽ നിന്നും വല്യമ്മയ്ക്ക് മനസ്സിലാവുന്നത് നിനക്ക് തുളസിയോടുള്ള സ്നേഹത്തിന്റെ ആഴമാ. നീ ഇപ്പൊ നന്ദി പറഞ്ഞത് മനസ്സിൽ തട്ടി തന്നെയാണ്. സ്നേഹമാണ് കുടുംബത്തിന്റെ അസ്ഥിവാരം. സ്നേഹമില്ലാത്ത കുടുംബം മണലിൽ കെട്ടിപ്പൊക്കിയ വീടുപോലെയാണ്. നല്ലൊരു കാറ്റടിച്ചാ മതി, തകർന്നു വീഴും. ആദ്യപ്പോലൊരു ഭർത്താവിനെ കിട്ടിയത് നിന്റെയും ഭാഗ്യമാണ് മോളെ. നീയും ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയും മോളെ. ആദിയെ ഭർത്താവായി കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയേ. പറയും മോളെ. പെണ്ണു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയല്ല, താലി കയ്യിൽ ഇങ്ങെടുക്കണം, താലി കഴുത്തിൽ വീഴാൻ ഭാഗ്യം തന്നല്ലോ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കണം. താലി കയ്യിലെടുക്കുമോളെ. എതിരായാണ് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്നത്. കുട്ടിക്ക് ഒരാൺകൂട്ട് ദൈവം വിധിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് വിവാഹം കഴിഞ്ഞിട്ടും ഒരു കന്യകയായി തന്നെ തുടരേണ്ടി വരുന്നത്. ഇനിയും ഈ വിവാഹ ജീവിതം ഇങ്ങനെ തുടർന്നാൽ അനർത്ഥങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. എല്ലാ ആപത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടിയുടെ ഭർത്താവായിരിക്കും. ഭർത്താവിന് മരണം വരെ സംഭവിക്കാമെന്നാണ് ജാതകവിധി. എന്തിനാ മോളെ മടിക്കുന്നത്? താലി കയ്യിലെടുത്ത് പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആദിയെ ഭർത്താവായി തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് താലി കണ്ണിൽ ചേർക്കുകയും വേണം. ഭർത്താവ് കഴുത്തിൽ കെട്ടിയ താലി ഇടനെഞ്ചിൽ ചേർന്ന് നിൽക്കണം മരണം വരെ. അതാണ് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. പ്രാർത്ഥിക്കും മോളെ. എന്താ, അമ്മയും മോളും തമ്മിൽ ഒരു വഴക്ക്? വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞില്ല, പുഞ്ചിച്ച് വളർത്തി. ദീപയ്ക്ക് ഷോപ്പിങ്ങിന് പോണം, എന്നോടൊന്നും ചെല്ലാമോ എന്ന് ചോദിച്ചു, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. മോളൊന്ന് പുറത്തു പോയെന്ന് വെച്ച് നിനക്കെന്താ പ്രിയേ? ഇവളെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ മോൾക്ക് ഒരു അനുസരണക്കേടുമില്ല. സ്വന്തം അഭിപ്രായം പറയുന്നത് നല്ല സ്വഭാവ. അത് അനുസരണക്കേടായി തോന്നുന്നത് നിന്റെ കുഴപ്പമാ. ആ മോള് പൊയ്ക്കോ. മോള് പൊയ്ക്കോ. അമ്മേ,
അച്ഛനും മോളും ഒന്നായപ്പോ ഇനിയിപ്പോ ഞാൻ എന്തു പറയാന്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. മോള് പോയിക്കോ, വേഗം വരണം. ശരി. ഈ ജാതകക്കാരിയായ തുളസിക്ക് കഴിഞ്ഞ ജന്മങ്ങളിലൊന്നും തന്നെ ആൺതുണ ഉണ്ടായിരുന്നില്ല. ഈ ജന്മത്തിലും തുളസിയുടെ വിധി അത് തന്നെയാ, ഒരു മാറ്റവുമില്ല. ഇത് അഗസ്ത്യമുനി എഴുതിയ ജാതകമാണ്, മാറ്റം വരില്ല. പക്ഷേ ദൈവഹിതത്തിന് വിരുദ്ധമായി തുളസി വരണമാലിയം ചാർത്തി വൈവാഹിക ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് അതിന്റെ ശിക്ഷയായി വൈധവ്യം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ജാതകവിധി. വിധി എന്തായാലും അത് മനുഷ്യൻ അനുഭവിച്ചല്ലേ പറ്റൂ. തുളസിയുടെ വിധി വൈധവ്യം തന്നെ, വിധവയാകും. അതായത് ഭർത്താവ് മരിച്ചു പോകും. അറിയാതെയാണെങ്കിലും ദൈവത്തിനെതിരെ പ്രവർത്തിച്ചത് ഞാനല്ലേ? പിന്നെ ഇന്ന് അവനെ എന്തിനാ ശിക്ഷിക്കുന്നത്? ദൈവം ശിക്ഷിക്കേണ്ടത് എന്നെയല്ലേ? എന്റെ ജീവനല്ലേ ദൈവം എടുക്കേണ്ടത്? തുളസിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇക്കാര്യത്തിൽ കേവലം ഒരു മനുഷ്യനായ ഞാൻ നിസ്സഹായനാണ്. എന്റെ ആദിക്ക് ഒരു അപകടം വരാനും ഞാൻ സമ്മതിക്കില്ല. ആദിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ എന്നെ ആരും അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിച്ചു കളയും. ഇത് സത്യം. നമസ്കാരം തിരുമേനി, ഞാൻ കൃഷ്ണപ്രസാദ്, ഇവിടുത്തെ ACP ആണ്. തിരുമേനിയുടെ പേര്? ഞാൻ ഡോക്ടർ ശൂലപാണി. ദൈവങ്ങളെ, എനിക്ക് എന്റെ പഴയ തുളസിയെ തിരിച്ചു തന്നാന്. എന്നെ പഴയ തുളസിയാക്കി മാറ്റിയതിന്? പഴയ സന്തോഷവും സമാധാനവും തിരിച്ചു തന്നാന്. എന്റെ പൊട്ടിത്തരം എനിക്ക് മനസ്സിലാക്കി തന്നതിന് എല്ലാ ദൈവങ്ങളോടും നന്ദി പറയാം. അതെ, തുളസിയുടെ മനസ്സിൽ എന്തോ ഒരു കരട് വീണതായിരുന്നു. ഓ, അത് നീങ്ങിയപ്പോഴേ തുളസിദ നല്ല കുട്ടിയായി. സത്യ വെളുത്തമ്മ, ഞങ്ങൾക്ക് വേണ്ടി വെളുത്തമ്മ പ്രാർത്ഥിക്കുന്നു പറഞ്ഞില്ലേ? വെളുത്തമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി തന്നെയായിരിക്കും എന്റെ മനസ്സിലെ കരട് നീക്കി തന്നത്. ഭഗവാനെ, പൂർണ്ണ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയും ഫലം കാണാതെ പോവില്ല കുട്ടികളെ. ദമ്പതി പൂജ നിശ്ചയിച്ചപ്പോൾ തന്നെ ഫലം കണ്ടു തുടങ്ങിയില്ലേ? പൂജ കഴിയുന്നതോടെ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന എല്ലാ കരടുകളും നീങ്ങിപ്പോകും.
നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. വെളുത്തമ്മയാ പറയണത്.